പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവം ഫെബ്രുവരി 9 മുതൽ 15 വരെയുള്ള തീയതികളിൽ വിപുലമായി ആഘോഷിക്കും. ആഘോഷത്തിൻ്റെ മുന്നോടിയായി വ്യാഴാഴ്ച കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കും. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപൻ. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കോവിഡ് കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങൾ നല്ല നിലയിൽ പൂർത്തീകരിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ 1-ാം ദിവസമായ നാളെ വയക്കരമുണ്ടിയിൽ നിന്ന് കലവറ ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നതാണ്. മുൻകാലങ്ങളിൽ അമ്പലത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച് അവരെ ഒരു ആദരിക്കൽ ചടങ്ങുണ്ട്. 10-35 ആൾക്കാരുണ്ട് അതിനകത്ത് ചടങ്ങിൽ. അതിനുശേഷം ഒരു നാടൻ കലാമേള സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതാണ്. പിറ്റേ ദിവസം ആണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിന് ശേഷം എല്ലാ ദിവസവും അന്നദാനങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ ഗാനമേളയുണ്ട്. ലാസ്റ്റ് ദിവസം പറയെടുപ്പ്, എല്ലാ പരിപാടികളും കൂടി ഗംഭീരമായി ഈ വർഷത്തെ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉത്സവാഘോഷത്തിൻ്റെ തുടക്കം, അതായത് 9-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെയാണ് നമ്മുടെ മഹോത്സവം. കൊറോണയ്ക്ക് ശേഷം വളരെ ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടും കൂടിയാണ് നമ്മൾ ഈ മഹോത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ആളുകളുടെയും സഹായ സഹകരണങ്ങൾ വേണ്ടതുപോലെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ മഹോത്സവത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. 9 മുതൽ 15 വരെ നടക്കുകയും പോലീസിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് പടിയോട്ടിച്ചാൽ അയ്യപ്പ ക്ഷേത്ര മഹോത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ കൊടിയേറ്റ മഹോത്സവത്തിന് ശേഷം ഭഗവാന്റെ പ്രസാദമായ അന്നദാനം, പിന്നെ വിവിധ തരം പരിപാടികൾ. അപ്പോൾ ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ നമ്മളുമായി സഹകരിച്ചു. അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലും അവരുടെ സഹായങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും തുടർന്നും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മഹോത്സവം ഒരു വലിയ മഹോത്സവമായി തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ക്ഷേത്രത്തിൻ്റെ മാതൃസമിതിയും അതുപോലെ തന്നെ ഭരണസമിതിയും ആഘോഷ കമ്മിറ്റിയും എല്ലാവരും. അപ്പോൾ അത് ഭംഗിയാക്കി തീർക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും ഭക്തജനങ്ങളോടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ്. 10-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് ആഘോഷത്തിന്റെ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും. 9, 10, 11, 12 തീയതികളിൽ കലാപരിപാടികൾ, നൃത്തനൃത്യങ്ങൾ, തിരുവാതിര, മെഗാ തിരുവാതിര എന്നിവയും 12-ന് ഗാനമേളയും നടക്കും. 11, 13 തീയതികളിൽ വിവിധ ഏരിയ കാഴ്ചകളും 14-ന് നഗരപ്രദക്ഷിണവും പറയെടുപ്പും നടക്കും. 15 ഫെബ്രുവരി ബുധനാഴ്ച രാവിലെ 6:00, തുടർന്ന് തിടമ്പ് നൃത്തവും നടക്കും. കൊടിയേറ്റിന് ശേഷം 6:00 സദ്യയോടെ മഹോത്സവം സമാപിക്കും. നമ്മുടെ പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം, 3 വർഷങ്ങളുടെ പ്രളയവും കോവിഡും നമ്മുടെ ക്ഷേത്ര ആചാര പരിപാടികൾ മാത്രമായി ഒതുക്കിയ കാലഘട്ടമായിരുന്നു. ഈ വർഷം അത് വളരെ ഗംഭീരമായിട്ട് ക്ഷേത്ര ആചാര ചടങ്ങുകളും അതുപോലെ സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ ഒക്കെയായി വളരെ ഗംഭീരമായിട്ട്. 3 വർഷം നമ്മുടെ അന്നദാനം നടത്തിയിരുന്നില്ല. ഈ വർഷം നമ്മുടെ അന്നദാനത്തോടു കൂടെ തന്നെ വിവിധ കലാപരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നാളെ 9-ാം തീയതി നമ്മുടെ ഉത്സവം ആരംഭിക്കുകയാണ്. വയക്കരയിൽ നിന്ന് വരുന്ന കലവറ നിരക്കൽ ചടങ്ങോടുകൂടെ ആരംഭിച്ച് ഇനി ഉത്സവം ആരംഭിക്കുക, ഉത്സവം നടക്കുക എന്നുള്ളതാണ്. ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കമ്മിറ്റി എന്ന നിലയ്ക്ക് ഈ 3 വർഷത്തിന് ശേഷമുള്ള ഈ മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളും വന്ന് സഹകരിക്കുക, ആ ഭഗവാനെ കാണുക, ഭഗവാന്റെ നഗരപ്രദക്ഷിണം ആ സമയത്തൊക്കെ എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമാണ് ഈ സമയത്ത് ജനങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്.
മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ